ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 75 വയസ്സിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്നും ഇക്കാര്യത്തിൽ BJPയിൽ ആശയക്കുഴപ്പമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. അതേസമയം പാർട്ടി ഭരണഘടനയിൽ പ്രായപരിധി പറയുന്നില്ലെന്നും മോദി തന്നെ വീണ്ടും ഭാരതത്തെ നയിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അരവിന്ദ് കെജ്രിവാൾ ആൻഡ് കമ്പനി ഇന്ത്യ അലയൻസ് മോദി ജി 75 സാല ആനന്ദിത് ജരൂരത് നീ ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है. मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे. इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है. ये कंफ्यूजन खड़ा करना ചാഹിയ നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് അമിത്ഷാ കെജ്രിവാളിന് മറുപടി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ. 75 വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദി വിരമിക്കുമെന്നും ഇപ്പോൾ നരേന്ദ്രമോദി വോട്ട് തേടുന്നത് അത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നുമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഇതിന് മറുപടിയാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതായത് ഒരു തരത്തിലും അങ്ങനെ ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിലില്ല. വിരമിക്കൽ പ്രായം എന്നുള്ളത് പാർട്ടിയിൽ അങ്ങനെ ഒരു ഭരണഘടനയിൽ ഇല്ല എന്നുള്ള കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാണിച്ച് മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും എന്നുള്ള കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതിന് പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത് അദ്വാനി, മുരളി മനോഹർ ജോഷി, അതേപോലെ തന്നെ സുമിത്ര മഹാജൻ, യശ്വന്ത് സിൻഹ എന്നിവർ 75 വയസ്സിൽ വിരമിച്ചു. സെപ്റ്റംബർ 17 നരേന്ദ്രമോദിക്ക് 75 വയസ്സാകും. അങ്ങനെ 75 വയസ്സാകുമ്പോൾ അദ്ദേഹം വിരമിക്കും. അവിടെ പിന്നീട് അമിത്ഷായിരിക്കും പ്രധാനമന്ത്രിയാകുക. യോഗി അടക്കം മാറ്റി നിർത്തുമെന്നുള്ള കാര്യമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കൃത്യമായി ഉയർത്തിക്കാട്ടിയാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ, കെജ്രിവാൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടുവാൻ പോലും ഒരാളില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് കെജ്രിവാൾ ഇത്തരമൊരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതെന്നാണ് പരക്കു വരുന്ന ഒരു അഭിപ്രായം. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.